ഹായ്, ഞാൻ തസ്നിം അസീസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു പുലാവ് ആണ്. മൈക്രോവേവ് ഓവനിലാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുക്കറിലാണെങ്കിലും ഇതുപോലെ ചെയ്യാം കേട്ടോ. ഒരു വെജ് പുലാവ് ഇപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈസിയാണ്. പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മൈക്രോവേവ് റെസിപ്പീസ് കൂടുതൽ ചെയ്യാൻ, മൈക്രോവേവ് റൈസസ് കൂടുതൽ ചെയ്യാൻ വേണ്ടി പറയുന്നത്. അതുകൊണ്ടാണ് എങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുക്കറിലാണെങ്കിലും ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ഒരു സ്റ്റീം വന്നാലും ഓഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നോക്കാം. ഇപ്പോൾ ഇത് മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള ഒരു പാത്രമാണ്. ഇതിലേക്ക് ഇപ്പൊ നമ്മുടെ വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളും ഗ്ലാസ് പാത്രങ്ങളും മൈക്രോ പ്രൂഫ് ആവണമെന്നില്ല കേട്ടോ. ഇപ്പൊ മൈക്രോ പ്രൂഫ് ആണോ എന്ന് വാങ്ങുന്ന സമയത്ത് തന്നെ ചോദിക്കാം. ഇത് സവാള, ഒരു സവാളയുടെ പകുതി, ഒരു ചെറിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ടോ. ജീര, ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകം. ഇതിലേക്ക് കുറച്ച് മല്ലിയില, ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് അതുകൂടെ ചേർക്കുക. നെയ്യ് ഒന്നോ രണ്ടോ ടേബിൾ, നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം കേട്ടോ. രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇത് ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഹൈ പവറിൽ 2 മിനിറ്റ് കൊടുക്കും. മൈക്രോവേവിൽ കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിയൊന്നും അങ്ങനെ നല്ല റോസ്റ്റായി നമ്മളൊരു ബ്രൗൺ കളറിൽ വരില്ല കേട്ടോ. മൈക്രോവേവിൽ നിങ്ങൾ എന്ത് കുക്ക് ചെയ്താലും മൈക്രോ എന്നുള്ള ഓപ്ഷനിൽ കുക്ക് ചെയ്താലും കളർ ചേഞ്ച് വരില്ല. വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ അതേ കളറിൽ നമുക്ക് കിട്ടും. അത് വൈറ്റമിൻസ് ഒന്നും നഷ്ടപ്പെടാതെയാണ് അതിൽ കുക്കാവുന്നത്. പിന്നെ നമ്മൾ ഈ വെജിറ്റബിൾസ് ഒക്കെ കുക്കാവുന്നത് അതിലുള്ള നാച്ചുറൽ ജ്യൂസിലാണ്, അല്ലാതെ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളത്തിൽ കിടന്ന് തിളച്ച് മറിഞ്ഞ് കുക്കാവുന്ന ഒരു സിസ്റ്റം അല്ല മൈക്രോയിലുള്ളത്. അപ്പൊ ഇത് 2 മിനിറ്റ് കൊടുത്തിരുന്ന് ആവട്ടെ. ഇപ്പൊ 2 മിനിറ്റ് ആയി, ഇതിന്റെ ഒരു പീക്ക് സൗണ്ട് വന്നു. നമ്മളത് എടുത്തുകൊണ്ടാ ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർക്കാൻ പോവാണ്. ഇപ്പൊ 2 മിനിറ്റ് ആയിട്ട് ബീപ് സൗണ്ട് വന്നിട്ട് എടുത്തു. ഇതിലേക്ക് 1 കപ്പ് റൈസ് ആണ്. 1 കപ്പ് റൈസ് നമ്മള് ലെവൽ ചെയ്തെടുത്ത റൈസ് ആണ് കേട്ടാ. നമ്മുടെ ഫ്രഷ് ഗ്രീൻ പീസ് ആണേ, നമുക്കിങ്ങനെ വാങ്ങാൻ കിട്ടുന്നുണ്ടല്ലോ ഫ്രോസൺ, അത് 1/2 കപ്പ്. 1/2 കപ്പ് ക്യാരറ്റ്, ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഓരോന്ന് വീതം. ഇനി വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാല് 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ്. നമുക്ക് ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. നന്നായിട്ടൊന്ന് ഇളക്കി നോക്കുക, ഉപ്പെല്ലാം നോക്കുക, എന്നിട്ട് അടച്ചു വെച്ച് ചെയ്യാം. ഇപ്പൊ ഈ അടച്ചു വെക്കുന്നത്, ഇത് മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള മൂടി ആയിരിക്കണം. എന്നിട്ട് നമുക്കത് 1 കപ്പ് റൈസ് ആയതുകൊണ്ട് ഹൈ പവറിൽ 13 മിനിറ്റ് ആണ് ഇതിന്റെ സമയം. മൈക്രോയില് 13 മിനിറ്റ്, 1 കപ്പ് റൈസ് 2 കപ്പ് വാട്ടർ. അപ്പോ 13 മിനിറ്റ് ആണ്. പിന്നെ 10-15 മിനിറ്റ് കുതിർത്തിയ അരി ആയിരിക്കാം. പിന്നെ ഇതിന്റെ മൂടി വെക്കുന്നതിനെ കുറിച്ച് പലർക്കും സംശയമാണ്, എങ്ങനത്തെ മൂടിയാണ് വെക്കേണ്ടത്. ഞാൻ ഇത് വെച്ചിട്ടുള്ളത് മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള ഒരു മൂടി വെച്ചിട്ട് തന്നെയാണ് അത് അടച്ചിട്ടുള്ളത്. ഗ്ലാസ് വെയർ തന്നെയാണ്. ഇപ്പോ ഇത് മൈക്രോ പ്രൂഫ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് വേറെ മൂടി ഇല്ലെങ്കിൽ മൈക്രോ പ്രൂഫ് ആയിട്ടുള്ള ഗ്ലാസ് ബൗൾ ആണെങ്കിലും ഇത് വെക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ. അപ്പൊ എന്റെ ക്ലാസ്സിൽ തന്നെ ഞാൻ മൈക്രോവേവ് ഓവൻ വാങ്ങിയവർക്ക് ഉപയോഗിക്കാൻ അറിയാത്ത ക്ലാസ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ് ആണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്പർ ഉണ്ട്, അതിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിച്ചാൽ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ ആ ക്ലാസ്സിലാണെങ്കിലും നമ്മൾ ആദ്യം മൈക്രോ ഗ്രിൽ കൺവെക്ഷൻ അതെല്ലാം പറഞ്ഞ് എഴുതിപ്പിക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് വെസൽസ് പറഞ്ഞു കൊടുത്ത് ഓരോ മോഡലിൽ യൂസ് ചെയ്യേണ്ട വെസൽസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. പക്ഷെ എന്നിട്ടും നമ്മൾ റൈസ് വെച്ചു ഇനി അത് മൂടി വെക്കണം എന്ന് പറയുമ്പോഴേക്കും അവരെടുത്ത് വല്ല സ്റ്റീലിന്റെ പാത്രം അതൊക്കെ, സ്റ്റീൽ അത് മൈക്രോയിൽ വെക്കാൻ പാടില്ല. ഗ്രിൽ കൺവെക്ഷൻ ഓക്കെ, മൈക്രോ എന്നുള്ള മോഡലിൽ പാടില്ല. അപ്പോൾ എപ്പോഴും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മൈക്രോയിൽ യൂസ് ചെയ്യുന്ന പാത്രങ്ങൾ മാത്രമേ മൈക്രോയിൽ വെക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഗ്ലാസ് വേറെ എന്നെ വെച്ചിട്ട് മൂടിയിട്ടുണ്ട്. പിന്നെ അത് കുക്കാവട്ടെ. അപ്പൊ നമ്മുടെ റൈസ് കുക്കായിട്ടുണ്ട്. പിന്നെ മൈക്രോയിൽ എന്ത് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മളൊരു 2-5 മിനിറ്റ്സ് നമ്മളത് അന്ന് എടുത്തിട്ട് നന്നായിട്ട് ഇളക്കുക, എന്നിട്ട് അടച്ചു വെക്കണം 2-5 മിനിറ്റ്സ് സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറയും. അപ്പൊ അത് നല്ല ചൂടിലുണ്ടാവുക. അപ്പൊ ആ ചൂടിൽ നമുക്കത് കഴിക്കാനൊന്നും പറ്റില്ല. അപ്പൊ എന്തായാലും ആ ഒരു ചൂടിലതൊന്നുകൂടി കുക്കാവുന്നാണ് പറയുന്നത്. നല്ല ചൂടാണ്. വേണ്ട, ചോറ് നോക്കിയ എല്ലാം നല്ല വിട്ട് വിട്ട് വന്നിട്ട് ഒന്നൊന്നിനോട് തൊടാതെ. വെജിറ്റബിൾസ് ഉണ്ടോ? ക്യാരറ്റൊക്കെ നമ്മൾ സാധാരണ
കുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കളർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതേപോലെ ഗ്രീൻ പീസൊക്കെ കണ്ടോ, അതേ കളറിൽ നല്ലൊരു ഫ്ലേവറും വരുന്നുണ്ട്. അപ്പോൾ വെജിറ്റബിൾസുമായി ഗീ റൈസുമായി അപ്പം നല്ലൊരു വെജ് പുലാവാണ്. ഇതിന് ബീൻസ് വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഇപ്പം നമ്മൾ നെയ്ച്ചോറ് പോലെ ഉണ്ടാക്കുകയാണെങ്കിലും ഇതേ സമയം തന്നെയാണ് കൊടുക്കുന്നത്. നമ്മൾ വെജിറ്റബിൾസ് ആഡ് ചെയ്തു എന്ന് വിചാരിച്ചാൽ അതിന് പ്രത്യേകിച്ചൊരു സമയം കൂട്ടി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും നല്ലൊരു റൈസാണ്. അപ്പോൾ എൻ്റെ ചാനലിൽ ഇരുന്ന് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അതിൻ്റെ കമൻസ് പറയാം. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.